Hi friends, welcome to JJ Creations. Welcome to flower vase. Flower vase and flower arrange it. I am going to cut the newspaper. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ കളറിലെ പേപ്പറും പിന്നെ കുറച്ച് പൂക്കളുമാണ് നമുക്ക് വേണ്ടത് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതെല്ലാം ഒട്ടിച്ചു വയ്ക്കാനായിട്ട് നമുക്ക് ഫെവിക്കോളും വേണം കേട്ടോ കത്രികയും വേണം ഇതേപോലെ ഇത്രയുള്ള ഒരു പീസ് നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പർ ഇതേപോലെ ഇത്രയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക അതായത് ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു 3.5 ഇഞ്ച് നീളത്തിലുമുള്ള പേപ്പർ ആണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പേനയോ പെൻസിലോ ഉപയോഗിച്ച് നമുക്കിത് റോളായിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കാം ഇതേപോലെ റോളായിട്ട് ഞാൻ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കുറേ അധികം വേണം നമുക്ക് ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഗ്ലാസിൻ്റെ അകത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെക്കാനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം അന്നേരം നമുക്ക് പൂവൊക്കെ ഇതിലേക്ക് കുത്തി നിറച്ച് വെക്കാനായിട്ട് പൂവും ഇലയെല്ലാം നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് വെക്കാനായിട്ട് അതനുസരിച്ച് കുറേ കൂടുതൽ റോളുകൾ നമ്മൾ പേപ്പറിൻ്റെ ഇതേപോലത്തെ റോളുണ്ടാക്കിയിടുക ഇതേപോലെ ഞാനിങ്ങനെ ഇതാ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണം അത് നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ കടത്തിയിടുക ഗ്ലാസ് നിറച്ച് വേണം ഇത് വെക്കാനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരെണ്ണം എടുത്തു അതിലേക്ക് നമ്മളിതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഫെവിക്കോളിങ്ങനെ തൂത്ത് കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മളതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് അടിഭാഗം ഒരുപോലെ ഇരിക്കുക വീണ്ടും ഇങ്ങനെ തന്നെ എടുക്കുക അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് നിറച്ച് ഫില്ല് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ ഗ്ലാസിൻ്റെ അകത്തേക്ക് ഞാൻ നിറച്ച് ഇതേപോലെ വെച്ചു ഇത് കണ്ടോ ഇതിൻ്റെ അകത്തേക്ക് പിന്നെയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് വീണ്ടും ഇതേപോലെ തന്നെ എടുത്തു വയ്ക്കാം ഇങ്ങനെ ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതേപോലത്തെ റോളുകൾ നിറച്ചെടുത്ത് വയ്ക്കുക ആദ്യത്തെ ഒരു റൗണ്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുക ബാക്കിയുള്ളത് ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കി ഇങ്ങനെ എടുത്തിട്ടാൽ മതി ഇതേപോലെ എന്തോരം വേണം നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ പല ഗ്ലാസ്സിനും പല വലിപ്പമാണല്ലോ ഇതേപോലെ പൊക്കമുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ഗ്ലാസ്സോ ചെറിയ ഗ്ലാസ്സോ ആയാലും ആ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഇതേപോലെ നിറച്ച് എടുത്തു വയ്ക്കുക കേട്ടോ ഇത് വേണ്ടേ ഇതേപോലെ നിറച്ച് ഇങ്ങനെ ഞാനിത് ഇങ്ങനെ എടുത്തു വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇതേപോലത്തെ ഗ്രീൻ കളറിലെ പേപ്പറാണ് അതൊരു 2.5 ഇഞ്ച് വീതിയിലും ഒരു 3.5 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക ഗ്രീൻ കളറിലെ പേപ്പർ അത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ഇതേപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ഇങ്ങനെ നമ്മളൊന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം ട്യൂബ് പോലെ നമ്മൾ ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഇല വെട്ടാനായിട്ട് ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തു ഒരു 1.5 ഇഞ്ച് വീതിയിലും ഒരു 2.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഗ്രീൻ കളറിലെ പേപ്പർ വെട്ടിയെടുത്തു വെട്ടിയെടുത്തതിന് ശേഷം ഇത് രണ്ടെണ്ണം ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഇത്ര ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉള്ളത് ഒരെണ്ണത്തിന് ഇത്രയും നീളം മതി ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഇലയുടെ ആകൃതിയിൽ നമുക്കിത് വെട്ടിയെടുക്കാം ഇതേപോലെ ഇലയുടെ ആകൃതിയിൽ ഞാനിത് ഇങ്ങനെ വെട്ടിയെടുത്തു വെട്ടിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്കിത് ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി മടക്കി വയ്ക്കുക
ഇങ്ങനെ ഇതാ ഇതേപോലെ മടക്കി എടുത്തു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സിക്സ് ആഗ് പോലെ മടക്കിയെടുക്കാം. മടക്കി എടുത്തതിന് ശേഷം നമുക്കിത് വിടർത്തിയെടുക്കാം. എന്താ ഇതേപോലെ വിടർത്തിയെടുത്തു. എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ, ഇത്രയും കട്ട് ചെയ്താൽ മതിയേ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ട്യൂബിലേക്ക് നമുക്ക് ഇത് പശ തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പശ തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ട്യൂബിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ, എത്ര എണ്ണമാണ് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഇലകൾ നാലോ ഇലകൾ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ രണ്ടിലയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇല വേണമെങ്കിലും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. തണ്ടിനും അതുപോലെ നീളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് പേപ്പർ മുറിച്ചെടുത്ത് തണ്ടിന് നീളം കൂട്ടാം. ട്യൂബ് നമുക്ക് നീളമുള്ളതാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് വിടർത്തി വയ്ക്കുക. ഇതിങ്ങനെ ഒട്ടിയത് വിടർത്തി വയ്ക്കുക. അങ്ങനെ കുറച്ചെണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ അഞ്ചാറെണ്ണം ഞാൻ ഇതേപോലെ ഇലകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പൂക്കൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു പൂക്കൾ ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയത് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൂക്കൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള എപ്പോഴും മിക്കവാറും തന്നെ ഞാൻ പൂക്കളാണ് കാണിച്ചു തരുന്നത്. ആ പൂക്കളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ കുറേ മൂന്നാലഞ്ചെണ്ണം എടുത്തതിന് ശേഷം നമുക്കിതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങളത് ഓരോന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോ ഇലകൾ കുത്തി വയ്ക്കുവാണ്. അല്ല, ഇതിങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ ഇതിന് ചുറ്റിനുമായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഗ്രീൻ കളറിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ എടുത്തതിന് ശേഷം ഞാനിത് എങ്ങനെ അതേതാ ഇത്രയും ഞാൻ വെട്ടി മാറ്റി വെച്ചു. ഇത്രയും ഭാഗം മതി നമുക്ക്. ഇത് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇത് ഞാനിങ്ങനെ ഒന്ന് മടക്കി. മടക്കിയതിന് ശേഷം ഈ ഫോൾഡ് അല്ലാത്ത ഈ രണ്ടെണ്ണം ജോയിൻറ്റ് ചെയ്തേക്കുന്ന ഈ ഭാഗങ്ങൾ ഒന്നും കൂടെ ഒരു കാലിഞ്ച് വീതിയിൽ നമ്മളൊന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അല്ല, ഒരു മുക്കാലിഞ്ച് വീതിയിൽ, ആരെയും മുക്കാലിഞ്ച് വീതിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. ഇത് ഇതുണ്ടോ, ഇതൊന്ന് വര കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഒരു മുക്കാലിഞ്ച് വീതിയിലായിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മുക്കാലിഞ്ച് വീതിയിലായിട്ട് നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു യെല്ലോ കളറിൻ്റെ പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് കുറേശ്ശെ നമ്മൾ ഇതിങ്ങനെ ഒരു കാലിഞ്ച് വീതിയിലോ ഒരു കാലിഞ്ച് വീതിയിലുള്ള പേപ്പറുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കാലിഞ്ച് വീതിയിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഇവിടം വരെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം.
ഇതിനെ നമ്മൾ പേക്കുള്ള തൂത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇവിടെ വരെ മതി. ഓരോ പീസിലും ഇതേപോലെ ഓരോ പീസിലും ഇതേപോലെ ഓരോ പീസിലും നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമുക്കിങ്ങനെ എടുത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്തിടം വരെ മതി കേട്ടോ. ഈ മാർക്ക് ചെയ്ത് ഈ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്തിടം വരെ മതി. അത് നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ ഇതുപോലെ ഓരോന്നും ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓരോന്നും ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ ഓരോന്നിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെ നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതേപോലെ നമുക്ക് ഓരോ എല്ലാത്തേലും മൊത്തം നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വശം മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇന്ന് ഗ്ലാസ്സിൻ്റെ പുറത്തായിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ പുറത്തായിട്ട് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും അകത്തേക്ക് വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ആദ്യം ഇത് ഇതിൻ്റെ ഗ്ലാസ്സിൻ്റെ പുറത്തായിട്ട് നമുക്കിത് ഫെവിക്കോള് വെച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അല്ല ഒരു വരയിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇത് മടക്കുപാടുണ്ടായിരുന്നല്ലോ, ആ മടക്കുപാട് നമ്മൾ ഇതിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലാസിൻ്റെ ചുറ്റിന് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ഗ്ലാസിൻ്റെ അളവനുസരിച്ച് എന്തോരം വേണോ അത്രയും നമ്മൾ എടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓരോ ഗ്ലാസ്സിനും പല അളവാണല്ലോ, അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ വട്ടത്തിൽ എടുക്കുന്ന ഈ പേപ്പർ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതേ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇങ്ങനെ വെച്ച് നമുക്ക് ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഓരോന്നും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇതിങ്ങനെ പുറമേ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലാസിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ ഫെവിക്കോള് തൂത്തിരിക്കുകയാണ്. അത് നമുക്ക് ഓരോന്നും ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എല്ലാം ഒരേപോലെ വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്. അതിനാണ് നമ്മൾ രണ്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം മാത്രം കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ നിങ്ങൾ ചുറ്റിനും ഒട്ടിച്ചു വയ്ക്കുക. ഇതേപോലെ നമ്മൾ മടക്കുപാടുണ്ടായിരുന്നല്ലോ, ആ മടക്ക് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു വയ്ക്കുക. ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഓരോ ഇതും പറ്റലും ഓരോ ഇതും നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ.
ഓരോന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മുകളിലേക്കാക്കി ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പർ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓരോന്നും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇതിൽ മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ന്യൂസ് പേപ്പർ നിറച്ച് വെക്കുക, ഇതേപോലത്തെ റോളുകൾ നിറച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ പൂക്കളും ഇലകളും ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഇതേപോലെ നമ്മൾക്ക് പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ എടുത്ത് നിറച്ച് വെക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ഇലകളെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ആദ്യ ഇലകളെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഇതേപോലെ ഇലകളെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് പൂക്കൾ ഓരോന്നായിട്ട് നമുക്ക് വെക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. കേട്ടോ ഇതേപോലെ ഇല തിക്കായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് രസമെന്ന് നോക്കിക്കും, നമുക്ക് ഫ്ലവർ വൈസ് നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പേപ്പർ ഗ്ലാസ് ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാവരുടെയും വീടുകളിലൊക്കെ പേപ്പർ ഗ്ലാസ്സുകൾ കാണുമല്ലോ. പേപ്പർ ഗ്ലാസ്സും കുറച്ച് പേപ്പറുകളും നമ്മൾ പൂവ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഇത് കവർ ഉപയോഗിച്ചുള്ള പൂവാണ് ഞാൻ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പൂക്കളെല്ലാം ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നത് ഇതാണ്. അപ്പോൾ അത് എല്ലാവരും നോക്കി അതേപോലെ പൂക്കൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഓരോന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് പൂക്കളെല്ലാം ഇതേപോലെ നമുക്കൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക് യു.